സാരമേ വിശ്വാസ തിരുനാളൻ ഉള്ളിലേ ഗണേ വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളൻ ഉള്ളിലേ ഗണേ ബഹുമാനപ്പെട്ട വികാരിച്ച കൊച്ചമാരെ സിസ്റ്റേഴ്സ് മാതാധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് അസംബ്ലി ഒരുക്കിയിരിക്കുന്നത് 10B വിദ്യാർത്ഥികളാണ് എല്ലാവരെയും ഇന്നത്തെ അസംബ്ലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പരിപാലകനായ ദൈവമേ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അദൃത സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു തിരുവചനത്തിലൂടെ അങ്ങെ അനുഭവിച്ചറിയുവാനും അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരുവാനും പരസ്പരമുള്ള ബന്ധങ്ങളിൽ കരുണയുടെ കരുതലാകാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ വിശ്വാസത്തിൽ ഞങ്ങളുടെ അമ്മയായ കത്തോലിക്ക സഭയെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുബോധരെയും സഹവാടികളെയും അങ്ങയുടെ സ്നേഹവലയത്തിൽ സംരക്ഷിച്ചു കൊള്ളണമേ എല്ലാവരോടും പ്രത്യേകിച്ച് വൃദ്ധജനങ്ങളോടും ബലഹീനരോടും ആദരവോടും വിനയത്തോടുകൂടെ പെരുമാറുവാനുള്ള ആത്മീയ പ്രകാശം വിശ്വാസ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ഉപരിയായി അങ്ങയോടുള്ള ബന്ധത്തിലും ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ക്രിസ്തീയ വിശ്വാസത്തിലും ഓർത്തു നിൽക്കുവാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും സമൂഹത്തിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ലോകത്തിലെന്നും സമാധാനമേകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെയും അധ്യാപകരെയും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നിറക്കുകയും നവീകരിക്കുകയും ചെയ്യണമേ സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നമുക്കേറെ പ്രിയപ്പെട്ട ആന്റണി സാർ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ കാര്യം നിങ്ങൾക്കറിയാമോ 20 വർഷത്തോളം നമ്മുടെ ഇടവകയിലെ വിശ്വാസ പരിശീലന രംഗത്ത് വളരെ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിച്ച ഒരു അധ്യാപകനായിരുന്നു ആന്റണി സാർ അവസാന കാലഘട്ടത്തിൽ രോഗിയായിരിക്കുമ്പോഴും തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുവാനായിട്ട് അദ്ദേഹം ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വളരെ വിനയത്തോടും തീക്ഷ്ണതയോടും എളിമയോടും കൂടി തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും മനോഹരമായി നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഖ്യ സമ്മാനത്തിനായി നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് COVID-19 പ്രത്യേക സാഹചര്യത്തിൽ മൃതസംസ്കാരത്തിൽ പങ്കെടുക്കുവാനും അദ്ദേഹത്തെ ദർശിക്കുവാനും നമുക്ക് സാധിച്ചില്ല വിശ്വാസ പരിശീലന കുടുംബത്തിന്റെ പേരിൽ അദ്ദേഹത്തിനോടുള്ള ആദരവും ബഹുമാനവും കടപ്പാടും അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യമായ ശാന്തി നേരുകയും ചെയ്യുന്നു അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം മാരകമായ ഒരു രോഗത്തിന് അടിമപ്പെട്ടു എങ്കിലും തന്റെ സഹനങ്ങളെ സ്വീകരിക്കുകയും ഈശോയുടെ സഹനത്തോട് ചേർത്ത് വച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നു എന്നുള്ളതാണ് പരാതി കൂടാതെ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തന്റെ അന്ത്യം അടുത്തു എന്ന് മനസ്സിലാക്കി എന്നെ വിളിക്കുകയും രോഗി ലേപന ശുശ്രൂഷ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ സുബോധത്തോടുകൂടി അദ്ദേഹം മരണത്തിന് തന്നെ തന്നെ ഒരുക്കുകയുണ്ടായി അങ്ങനെ ഒരു നല്ല മരണം പ്രാപിക്കുകയും ചെയ്തു ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സാറിന്റെ ആത്മശാന്തിക്കായിട്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം കൂട്ടുകാരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനിയെയാണ് ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി സഹനവും ക്ഷമയും ആയുധങ്ങളാക്കിയ വിശുദ്ധൻ എന്നറിയപ്പെടുന്നു ഫ്രാൻസിൽ ലയൻസ് എന്ന പട്ടണത്തിന് വടക്കുമാറി ഡാർസ്ലി എന്ന ഗ്രാമത്തിൽ 1786 May 8 വിശുദ്ധൻ ഗുരുജാതനായി അദ്ദേഹം മാതാപിതാക്കളുടെ 4th സന്തതിയായിരുന്നു 4 മാത്രം പ്രായമായപ്പോൾ ഒരിക്കൽ വിശുദ്ധനെ കാണാതെയായി അന്വേഷിച്ചപ്പോൾ തുരത്തിന്റെ ഒരു മൂലയിൽ പരിശുദ്ധ ദേവമാതാവിന്റെ തിരുസ്വരൂപം മാറോട് ചേർത്തുകൊണ്ട് ജപമാല ചൊല്ലുന്ന വിയാനിയെയാണ് കണ്ടത് 7 അദ്ദേഹം ആടുകളെ മേയ്ക്കുന്ന ജോലി ചെയ്യുവാൻ തുടങ്ങി ആ സമയത്തും തന്നെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ
നല്ല പാഠങ്ങൾ കൂട്ടുകാരെ പഠിപ്പിക്കുമായിരുന്നു. 19-ാമത്തെ വയസ്സിലാണ് വിശുദ്ധൻ സെമിനാരിയിൽ ചേർന്നത്. ക്ലാസ്സിൽ ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. പഠനകാലത്ത് ഒത്തിരി ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നുവെങ്കിലും 1815 ഓഗസ്റ്റ് 13 അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. വിശുദ്ധൻ ഫ്രാൻസിലെ ആർസ് എന്ന ഗ്രാമീണ പ്രദേശത്തിന്റെ ഇടവക വികാരിയായിരുന്നു. ഇടവക ജനങ്ങളുടെ അജ്ഞത അദ്ദേഹത്തെ വളരെയേറെ വേദനിപ്പിച്ചു. തന്റെ ജീവിതമായിരുന്നു അദ്ദേഹം തന്റെ ജനങ്ങൾക്കു നൽകിയ സന്ദേശം. രാത്രിയും പകലുമുള്ള പാപസങ്കീർത്തനമായിരുന്നു ആർസിലെ വികാരിയുടെ ഏറ്റവും വലിയ അത്ഭുതം. വിശുദ്ധന്റെ വാക്കുകളിൽ പൗരോഹിത്യത്തിന്റെ മാഹാത്മ്യം സ്വർഗത്തിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ, ഭൂമിയിൽ അത് മനസ്സിലായാൽ മനുഷ്യർ പേടി കൊണ്ടല്ല സ്നേഹം കൊണ്ട് മരിക്കുമത്രേ. വിശുദ്ധന്റെ ധന്യപൂർണമായ ജീവിതം 73-ാമത്തെ വയസ്സിൽ അവസാനിച്ചു. 1859 ഓഗസ്റ്റ് 4 അദ്ദേഹം സ്വർഗപ്രാപ്തനായി. 1925 മെയ് 31 11-ാം പിയൂസ് പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. നന്ദി. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ടെൻഡിൽ നിന്നും ജോയ നമ്പ്രോസ്. വത്തിക്കാൻ രഹസ്യകാര്യത്തിന്റെ പേര് മാറ്റി. വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് US സഭ പ്രത്യേക പരിപാടികളിലേക്ക്. മാർപ്പാപ്പ വീണ്ടും പൊതുവേദിയിൽ. ക്യൂബൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം. കിഡ്നി ദാതാവ് സിസ്റ്റർ ജാൻസി ഗ്രേസിനെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. വത്തിക്കാൻ രഹസ്യകാര്യത്തിന്റെ പേര് സീക്രട്ട് ആർക്കൈവ് എന്നതിൽ നിന്ന് മാറ്റി അപ്പോസ്തലിക് രേഖാലയം എന്നാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരവ് പ്രഖ്യാപിച്ചു. കോവിഡ് മൂലം ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നതിന് കൊടുത്തിരുന്ന ഒഴിവ് എടുത്തു മാറ്റിയുകൊണ്ട് മാത്രം ആളുകൾ പള്ളിയിലേക്ക് വരുന്നില്ലെന്നും അതിന് പ്രത്യേക പരിപാടികൾ ആവശ്യമാണെന്നും US നടത്തിയ പഠനങ്ങൾ വെളിപ്പെടുത്തി. 2 മുമ്പ് ഉദരശസ്ത്രക്രിയയ്ക്ക് വിധേയനായി വിശ്രമത്തിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും സെന്റ് പീറ്റേഴ്സ് അങ്കണത്തിൽ വിശ്വാസികളുമൊത്ത് ത്രികാല ജപം ചൊല്ലുകയും സന്ദേശം നൽകുകയും ചെയ്തു. പുതുകാട് സ്വദേശി ലാൽ കിഷോർ എന്ന പാവപ്പെട്ട തൊഴിലാളിക്ക് വൃക്കദാനം ചെയ്ത അമല നഴ്സിംഗ് സ്കൂൾ ട്യൂട്ടർ സിസ്റ്റർ ജാൻസി ഗ്രേസ് CMC കേശദാനം സ്നേഹദാനം എന്ന പരിപാടിയിൽ ആദരിച്ചു. കഴിഞ്ഞു. നന്ദി. നമസ്കാരം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:32. സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് 4 തിരുസഭ ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. നമ്മുടെ ഇടവകയെ നയിക്കുകയും വിശുദ്ധീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം ഏറെ കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാനായി കൊയ്ത്തിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. അതിൽ തീക്ഷ്ണമതികളായ വൈദികരെ സഭയ്ക്ക് ലഭിക്കുവാൻ വേണ്ടി നിത്യപുരോഹിതനായ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛന്മാർക്കും തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നതോടൊപ്പം ഈ അസംബ്ലി എല്ലാ വൈദികർക്കുമായി സമർപ്പിക്കുന്നു. നല്ലൊരാഴ്ച ഏവർക്കും ആശംസ. അസംബ്ലി ഭംഗിയാക്കാൻ സഹായിച്ച ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. അതിനാൽ തന്നെ ആദ്യമായി ഞങ്ങൾക്ക് വേണ്ടി ഈ വേദി ഒരുക്കി തന്ന വികാരി അച്ഛനെയും കൊച്ചച്ഛനെയും ഞാൻ സ്നേഹ ബഹുമാനത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടെ എപ്പോഴും ആയിരുന്നുകൊണ്ട് ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ റിയാ മിസ്സിനും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. കൊടുത്ത ദൗത്യങ്ങൾ ഒരു മടിയും കൂടാതെ നിർവഹിച്ച് ഇന്നത്തെ ഈ അസംബ്ലി ഭംഗിയാക്കി തീർത്ത എന്റെ സഹപാഠികൾക്കും ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളാണല്ലോ ഓഗസ്റ്റ് 4 സഭ ആഘോഷിക്കുന്നത്. അന്നേ ദിനത്തിന്റെ ഭാവുകങ്ങൾ വികാരി അച്ഛനും കൊച്ചച്ഛനും ഏവർക്കും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.